അല്ല നോക്കിയോ, കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി നോക്കിയോ. ലേക്കിൻ ഐസാക്കേ ദിനോം തക്ക് ചലത്ത ഐസ ദിനോം തക്ക്, എനിക്ക് ഇപ്രകാരം കുറേ ദിവസം വരെ ഞാൻ അങ്ങോട്ട് നടന്നു പോയി, ഞാൻ അങ്ങോട്ട് നീങ്ങിപ്പോയി. എങ്ങനെയാ? എന്നും ആ വണ്ടിക്കാരൻ വരുന്നുണ്ട്. വണ്ടിക്കാരൻ വരുമ്പോൾ അവൻ എന്ത് പക്ഷി എന്ത് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ചിറകിൽ നിന്ന് ഒരു തൂവൽ വലിച്ചൂരി അവനെ കൊടുക്കുന്നു, രണ്ട് ചിതല് വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ദിവസേന ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന അച്ഛൻ കണ്ടിരുന്നു. അച്ഛൻ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അവനെ ഉപദേശിക്കാൻ നോക്കി. ഉപദേശിക്കാൻ നോക്കിയ അവസരത്തിൽ അവനോട് പറഞ്ഞു, ഇത് നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല, ഇങ്ങനെ കൊടുക്കുന്ന ദോഷമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു, അച്ഛൻ്റെ മുഖത്ത് നിന്ന് മുഖം തിരിച്ചിട്ട് വേറെ ദിക്കിലേക്ക് വേറെ സൈഡിലേക്ക് നോക്കിക്കൊണ്ട്, അവന് എന്തിഷ്ടമല്ല, പുതിയ പിന്നെ വേറെ ഒന്നും തന്നെ, വേറെ ഒരു കീടങ്ങളെയോ അതിനോടൊപ്പം തന്നെ മറ്റ് പഴങ്ങളോ അതിനോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും ധാന്യങ്ങളോ ഇതൊന്നും അവന് ഇഷ്ടമേ അല്ലായിരുന്നു. ദീമക്കയൊക്കെ ആ ശവക്ക് ഏതിനോട്, ആ പിന്നെ ചിതലിനോട് ആയിരുന്നു അവന് കൂടുതൽ താല്പര്യം. ലേക്കൻ ഐസാക്കേ ദിനോം തൊക്കെ ചലത്തെങ്ങനെ കൊണ്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് നടന്നിരുന്നു. ഉസ്കേ പങ്കോങ്കെ സംഖ്യ ലഗാത്താർ, അവൻ്റെ ഉസ്കേ അവൻ്റെ അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ ആ പക്ഷിയുടെ ആ നവജവാൻ പക്ഷിയുടെ പക്ഷിയിലെ പങ്കോങ്കി സംഖ്യ, ചിറകിനകത്തുള്ളതായ തൂവലിൻ്റെ എണ്ണം ലഗാത്താർ നിരന്തരമായി തുടരെ തുടരെ എന്ത് ചെയ്തു, കടുത്തീ ചലിയുകയും കുറഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ദിവസേന വണ്ടിക്കാരൻ വരും, വണ്ടിക്കാരൻ കാളവണ്ടിക്കാരൻ വരും, കാളവണ്ടിക്കാരൻ വരുന്ന അവസരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ആ തൻ്റെ ചിറകിൽ നിന്നും ഒരു തൂവലിങ്ങനെ വലിച്ചൂരി കൊടുത്ത് 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 അവൻ്റെ ചിറകിലുള്ളതായ തൂവലുകളുടെ എണ്ണം കടുത്തീ ചലി, കഠിന എന്ന് പറഞ്ഞാൽ കുറയുക, അങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അബ് ഇപ്പോൾ വഹ് അവന് ഊഞ്ചായിയോമ്പാർ ഉയരങ്ങളിൽ ഒരുപാട് ഉയരത്തിൽ അങ്ങോട്ട് അവനെ പറക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ല. എന്തുകൊണ്ടെങ്കിൽ അപ്പനാ സന്തുലൻ സാഖി നഹീസക്ത, അവൻ്റെ ബാലൻസ് അവൻ്റെ സന്തുലനാവസ്ഥൻ്റെ ബാലൻസ് നിലനിർത്താൻ കഴിയുന്നില്ല. കാരണം പക്ഷിക്ക് എന്ത് ചെയ്യാൻ, ഇങ്ങനെ ചിറകടിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ ചിറകെ ഞാൻ അടിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ മേളിൽ അതിൻ്റെ ബാലൻസ് നിലനിർത്തി പറക്കാൻ പറ്റത്തുള്ളൂ, അത് പറക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇന്ന ബഹുത്ത സമയത്തൊക്കെ പങ്കു സഹാരാദ്യത്തെ കുറേ സമയം വരെ അവരെന്ത് ചെയ്തു, ആ ചിറകിൻ്റെ സഹായം അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. ആകാശ യാത്രാക്കേ ദൗരാൻ, മുകളിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഉസേ ജൽദി ജൽദി പഹാടി, അവനെ പെട്ടെന്ന് വേഗ, ഇത് കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നെന്ന് തോന്നല്ലോ, ജൽദി ജൽദി പഹാടി ചട്ടാനും പെട്ടെന്ന് നല്ല സ്പീഡിൽ ഉയർന്നു നിൽക്കുന്നതായ വലിയ വലിയ പാറയുടെ മുകളിലേക്കോ അവർ പേടോങ്കി ചൊടിയ വലിയ വലിയ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിലേക്കോ അതിലെ ഗുൺപദവും ഗോപുരങ്ങളിലേക്കോ ശിഖരങ്ങളുടെ അറ്റത്തൊക്കെയോ പോയി പറന്ന് എന്നിരിക്കാൻ അവന് കഴിയുന്നില്ല. അത്രയും ഉയരത്തിലേക്ക് അങ്ങോട്ട് പറന്ന് ചെല്ലുമ്പോഴോ ഹഫ്തേ ഹുയെ അങ്ങനെ കിതച്ചുകൊണ്ട് ആയിച്ചുകൊണ്ട് വളരെ കിതപ്പോടുകൂടി അവന് ബൈട്ട് ജാനാപ്പെടുത്ത വളരെ കിതപ്പോടുകൂടി അവനവിടെ ഇരിക്കേണ്ടി വരുന്നു. പക്ഷേ ഉസ്കേ പരിവാർ വാലേ, അവൻ്റെ കൂടെയുള്ളതായ കുടുംബക്കാർ ആൾക്കാരെന്ത് ചെയ്യുന്നിക്ക് ആൾക്കാരും അവൻ്റെ കൂടെയുള്ള ആൾക്കാരും അവൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അച്ഛനും അമ്മയും മറ്റേ സഹോദരങ്ങളെല്ലാം അതിനോടൊപ്പം തന്നെ മെത്ര മറ്റു കൂട്ടുകാരും ഊഞ്ചായിയോമ്പർ തൈർത്തെ ഹുയെ ഉയരത്തിലൂടെ അങ്ങോട്ട് പറന്ന് 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 ആകെ ബെഡുജാത്ത മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. വഹ് ബഹത്ത് പിച്ചിടെ ജാത്ത, അവനാണെങ്കിലോ ആ നവജവാൻ പക്ഷിയാണെങ്കിലോ വളരെ പിറകിലാകുന്നു. തുർഫി എന്നിരുന്നിട്ട് കൂടി ദീമക്കേ ഖാനേ കാ ശവക്ക്, ചിതല് തിന്നാനുള്ളതായ അവൻ്റെ ആ താത്പര്യം കം നഹീഹുവോ അല്പം പോലും കുറഞ്ഞില്ല. അവൻ എന്തിനോടായിരുന്നു കൂടുതൽ, അവൻ്റെ ചിറകിലുള്ള തൂവലുകളുടെ എണ്ണം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു, മുകളിലൂടെ പറക്കാൻ കഴിയുന്നില്ല, അവൻ്റെ ബാലൻസ് നിലനിർത്താൻ പറ്റുന്നില്ല, മറ്റുള്ള ആൾക്കാർ കൂടെ നല്ല സ്പീഡിൽ മുന്നോട്ട് പറന്നു പോകാൻ പറ്റുന്നില്ല, ഉയരമുള്ളതാ കൊമ്പുകളിലൊക്കെ നല്ല വേഗത്തിൽ പോയി പറന്നിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെല്ലുമ്പോഴേക്കും ഭയങ്കര കൂടുതൽ ശക്തി കൊടുക്കുന്നത് കൊണ്ട് അവന് കൂടുതൽ ക്ഷീണം തട്ടുന്നതുകൊണ്ട് കിതപ്പം കൊണ്ട് കൂടുന്നു, പറക്കാനേ കഴിയുന്നില്ല, ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. എന്നിരുന്നിട്ട് കൂടി
ആ ചിതലിനോടുള്ളതായ അവൻ്റെ താല്പര്യത്തിൽ യാതൊരു കുറവും ഉണ്ടായില്ല. ദീമക്കോങ്കിലെ ഗാഡിവാലയൊക്കോ വഹപ്പന അച്ഛൻ ചിതലിന് വേണ്ടി ഗാഡിവാലയൊക്കോ വണ്ടിക്കാരന് വഹപ്പനെ പങ്ക് തോട് തോട് കറുതേത്ത അവൻ അവൻ്റെ ചിറക് പൊട്ടിച്ച് പൊട്ടിച്ച് മുറിച്ച് മുറിച്ച് അടർത്തി അടർത്തി അല്ലെങ്കിൽ വലിച്ചു ഊരി ഊരി കൊടുക്കുന്നുണ്ടായിരുന്നു. ശരി, ഇനി നോക്കി പേർ ഉസിനെ സോച്ചാ അവൻ വിചാരിച്ചു. ആ എന്താ വിചാരിച്ചത്? അവൻ ഇങ്ങനെ ചിന്തിച്ച് ആസ്മാൻമേ ഉടിനാ ഹി ബിസൂലഹെ, അവിടെ മുതലേ എടുക്കാവുള്ളു, അവിടെ നേരം അവിടെ വരെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചതാ. നോക്കിയേ, ഉസിനെ സോച്ച അവൻ കരുതി, അവനിങ്ങനെ ഉയരത്തിലൂടെ ഇങ്ങനെ പറക്കാൻ പറ്റുന്നില്ല, പറക്കുമ്പോഴത്തേ ഭയങ്കര കിതപ്പ് ഭയങ്കര ആയിപ്പൊക്കെ ആയതുകൊണ്ട് പറന്ന് മറ്റുള്ള ആൾക്കാരെ കൂടെ പറന്ന് പോകാൻ പറ്റുന്നില്ല, ഉയരങ്ങൾ പറന്നെത്താൻ ഇരിക്കാനും പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ അവൻ ഇങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു ചിന്തിച്ചു, എന്താ ആസ്മാൻമേ ഉടിനാഹി ഫിസൂല, ആകാശത്തോട് ഇങ്ങനെ പറന്ന് നടക്കുന്നത് അർത്ഥശൂന്യമാണ് വൃഥായാണ്, ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് കടന്നു വളരെ ഉയരത്തിലൂടെ പറന്ന് ആ ആകാശത്തിലൂടെ വായുവിലൂടെ സഞ്ചരിക്കുന്നത് ചെറിയ ചെറിയ പ്രാണികളെ തിന്ന് വിഷപ്പെടുക്കേണ്ടത് ഒരാവശ്യവുമില്ല, ഇങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്നത് എങ്ങനെയാണ് അർത്ഥശൂന്യമാണ് എന്ന് അവനും കൂടി ചിന്തിച്ചു. വഹ് മൂർഖോങ്ക കാമുഹേ, അത് വിഡ്ഢികളുടെ ജോലിയാണ്, മണ്ടന്മാരാണ് ചെയ്യുക, ഇങ്ങനെ ഉയരത്തിലൂടെ ഇങ്ങനെ പറന്ന് കടന്ന് ഇത്രയും ഉയരത്തിൽ പറന്ന് ആകാശ എന്നാ വായുവിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് വായുവിലൂടെയൊക്കെ പറന്ന് കിടക്കുന്ന ചെറിയ ചെറിയ കീടങ്ങളെയൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന കീടങ്ങളെയൊക്കെ തന്നെ വിഷപ്പെടക്കുന്നത് അത് വിഡ്ഢികളുടെ ജോലിയാണ്, മണ്ടത്തരമാണ്. ഉസ്കി ഹാലത്ത് യഹുതി, അതിൻ്റെ അവസ്ഥ ഇതായിരുന്നു. എന്താ അബ്, എന്തുകൊണ്ടാന്ന് വെച്ചാൽ അബ് വഹ് ആസ്മാൻ ഉഡിഹീനഹി സക്ത, ഇപ്പോഴതിന് ആകാശത്തിലൂടെ വായുവിലൂടെ ഉയരങ്ങളിൽ അങ്ങനെ പറക്കാനേ കഴിയുന്നില്ല, അതുകൊണ്ടാണ് അത് ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചത്. അപ്പോൾ അവിടെ ചോദ്യമായി, പക്ഷേ ഐസാക്യവും സോച്ച, എന്താ ഉസിനെ സോച്ചാക്കി ആസ്മാൻമേ ഉടിനാഹി ഫിസൂലഹേ, ചോദ്യമായല്ലോ, ടെസ്റ്റിനകത്ത് ഇങ്ങനെ ചോദ്യമില്ല. അപ്പോൾ എന്താന്ന് നോക്കി, ഉസ്നെ സ്വച്ഛ അത് വിചാരിച്ചു, ആ നൗജവാൻ പക്ഷി വിചാരിച്ചു ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുന്നത് അർത്ഥശൂന്യമാണ്, ഇഹ് മൂർഖം കാക്കാം ഹേ, ഇത് വിട്ടികളുടെ ജോലിയാണ്, മണ്ടന്മാരെ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പക്ഷി അങ്ങോട്ട് ചിന്തിച്ചു. അവൻ അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്താ? നൗജവാൻ പക്ഷി ഐസാക്യോം സ്വച്ഛ, കണ്ടല്ലോ, നൗജവാൻ പക്ഷി ചെറുപ്പക്കാരനായ പക്ഷി എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്, എന്തുകൊണ്ടാ? ഉസ്കെ ഹാലത്ത് ഇഹുതി, അവൻ്റെ അവസ്ഥ ഇതായിരുന്നു. ആ നവജവാൻ പക്ഷിയുടെ അവസ്ഥ ഹാലത്ത്, ഹാലത്തിൻ്റെ അർത്ഥം എന്തോ അവസ്ഥ, അവൻ്റെ അവസ്ഥ ഇതായിരുന്നു. എന്താ അബ് വഹ് ആസ്മാൻമേ, ഇപ്പോഴ് അവന് ആസ്മാൻമേ ആകാശത്തിലൂടെ ഉയരത്തിലൂടെ ഉടൻ ഹീനഹീസക്താത പറക്കാനേ കഴിയില്ലായിരുന്നു, ഈസിലി അതുകൊണ്ട്. ഇനി നോക്കാം, വഹ് സർഫ്, അവന് പിന്നെ എന്താ കഴിയുന്നതെന്ന് നോക്കി, വഹ് സർഫ് ഏക്ക് പേട് സേ ഉടുക്കർ ദൂസരെ പേടുത്തക്ക്, അവൻ എന്ത് ചെയ്യാം, ഒരു വൃക്ഷത്തിൽ നിന്ന് പറന്ന് മറ്റേ വൃക്ഷത്തിലേക്ക്, ഏതെങ്കിലും അടുത്തടുത്തുള്ളത് ആ വൃക്ഷങ്ങൾ കൊമ്പുകളിൽ നിന്ന് പറന്നങ്ങ് അടുത്ത കൊമ്പിലേക്ക്, ഒരു വൃക്ഷത്തിൽ നിന്ന് ഏക്ക് വൃക്ഷസേ ഏക്ക് പേട് സേ, ഒരു വൃക്ഷത്തിൽ നിന്നും ഉടുക്കർ ഉടിന പറക്കുക, ഉടുക്കർ പറന്നിട്ട് ഉണ്ടല്ലോ, ഉടിന പൂജ്യണ്ടായല്ല യെസ്ഡ ഉടിന പറക്കുക, ഏക്ക് പേടുസേ ഒരു വൃക്ഷത്തിൽ നിന്നും ഉടുക്കാർ പറന്നിട്ട് ദൂസരെ പേടുത്തൊക്കെ രണ്ടാമത്തെ അടുത്ത വൃക്ഷത്തിൽ വരെ പഹിഞ്ച് പാത്ത എത്താൻ കഴിയുന്നു. അല്ലാണ്ട് ദൂരെ പറക്കാൻ പറ്റുമോ? ഇല്ല, കുറേ ദൂരങ്ങൾ ദൂരം വരെ പറക്കാനും അവന് കഴിയത്തില്ല. അവനെ പറക്കാൻ കഴിയുന്ന സമയം എത്രയാ? ഒരു വൃക്ഷത്തിൽ നിന്നും അടുത്ത വൃക്ഷത്തിലേക്ക് വൃക്ഷം വരെയേ പറക്കാൻ പറ്റുന്നുള്ളൂ. നിൽക്കി ഏക്ക് പേടുസേ ഉടുക്കാർ ദൂസരെ പേടുത്തൊക്കെ പഹിഞ്ച് പാത്ത, തീരെ തീരെ പതുക്കെ പതുക്കെ ഉസ്കി യഹ് ശക്തി ഹി, അവൻ്റെ ഈ ശക്തിയും കൂടി കം ഹോത്തീ, ആ ശക്തിയും കൂടെ അങ്ങ് കുറഞ്ഞു. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്, ആ ചിറകിനകത്തുള്ളതായ തൂവലിൻ്റെ എണ്ണം അങ്ങോട്ട് കുറഞ്ഞു 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 വരുന്നു. ഇപ്പോൾ ചിറകിനകത്ത് തൂവലിൻ്റെ എണ്ണം വളരെ കുറഞ്ഞ്, തൂവലിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വായുവിലൂടെ പറക്കാൻ പറ്റുന്നില്ല, അവന് ബാലൻസിനെ നടത്താൻ പറ്റുന്നില്ല, അവന് കൂടുതൽ ശക്തി കൊടുക്കേണ്ടി വരുന്നു. ചിറകിൻ്റെ എണ്ണം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ശക്തി കൊടുത്തങ്ങോട്ട് പറക്കേണ്ടി വരുന്നു. ഇപ്പോൾ അവനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവന് നേരത്തെ ഉള്ളതിൻ്റെ അതുപോലെ തന്നെ ഒരു വൃക്ഷത്തിൽ നിന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് പറക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അതുകൂടി കഴിയാതായി. പതുക്കെ ധീരെ ധീരെ പതുക്കെ പതുക്കെ ഉസ്കി യഹ് ശക്തി, അവൻ്റെ ഈ ശക്തി കൂടി കം ഹോത്തി ഗീ,
എന്തു കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഏത് ശക്തിയാ? ഒരു വൃക്ഷത്തിൽ നിന്ന് കൊടുക്ക, ഒരു വൃക്ഷത്തിൽ നിന്നും പറന്നിട്ട് അടുത്ത വൃക്ഷത്തിലേക്ക് പോയിരിക്കുക എന്നുള്ള ആ ഒരു കഴിവ് കൂടി, ആ ഒരു ശക്തി കൂടി ഇല്ലാതായിത്തീരുന്നു. അബ് നിക്ക് അവർ ഏക സമയ വഹ് ആയ ജബ് വഹ് ബെടിയ മുസ്കിൽ സേ ഏക പേടുക്ക് ഏക ഡാലി സേ ലഗി ഹുയി ദൂസരി ഡാൽ പർ. ഇപ്പോൾ നേരത്തെ ഒരു വൃക്ഷത്തിൽ നിന്ന് പറന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് പോകാൻ പറ്റി, ആ ശക്തിയുടെ കൊണ്ട് കുറഞ്ഞപ്പോഴും ഇപ്പോഴെങ്ങനെയായി? ഒരു ശിഖരത്തിൽ നിന്ന് ഒരു വൃക്ഷത്തിൽ ചെന്നിരുന്നു, ആ വൃക്ഷത്തിലെ ഒരു ശിഖരത്തിൽ നിന്നും പതുക്കെ പറന്ന് അടുത്ത വൃക്ഷശിഖരത്തിലേക്ക്, അടുത്ത കൊമ്പിലേക്ക്. നോക്കി ഏക്ക ഡാൽ, ഡാൽ എന്ന് പറഞ്ഞ ശിഖരം, ഏക്ക ഡാൽസ് ഒരു ശിഖരത്തിൽ നിന്നും ലഗി ഹുയി ദൂസരിയ ഡാൽ അടുത്ത ശിഖരം വരെ അങ്ങോട്ട് ചാടിപ്പോവാ. അതല്ലെങ്കിൽ നിൽക്കുക പറന്നങ്ങോട്ട്, അല്ലെങ്കിലോ ചൽക്കർ നടന്നിട്ട് പൊതുക്കർ പൗഞ്ചിത്ത ചാടി നടന്ന് പോകാൻ പറ്റുന്നുണ്ട്, ചാടി അല്ലെങ്കിൽ ചാടി പോകാൻ പറ്റുന്നു. പറക്കാൻ പറ്റുന്നുണ്ടോ? പറക്കാൻ പറ്റുന്നില്ല. ലേക്കിൻ പക്ഷേ ഇങ്ങനെ എത്രയൊക്കെ ആയിരുന്നിട്ട് കൂടി ധീമക്കയും കാനേക്കാ ശൗക്കനെ ഹീച്ചുട, ആ ചിതല് തിന്നാനുള്ള അതിൻ്റെ താല്പര്യം കുറച്ചില്ല. ആൾക്ക് നമ്മളെ സമൂഹത്തിൽ അങ്ങനെയാണ്, എത്ര കണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നാലും ശരി, ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? കഞ്ചാവ് മറ്റേ ലഹരി പദാർത്ഥത്തിൻ്റെ അടിമയായിട്ടുള്ള ആൾക്കാർ എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടോ അതിനെല്ലാം അവരെന്ത് ചെയ്യത്തില്ല? അതിൽ നിന്നും അങ്ങോട്ട് അവരെ മനസ്സിനങ്ങോട്ട് മാറ്റിയെടുക്കാൻ പ്രയാസം. അപ്പോൾ വീട്ടിൽ പട്ടിണിയാവാം, അല്ലെങ്കിൽ മറ്റുള്ളതായ ദുരിതങ്ങളുണ്ടാവാം, പിന്നെ എന്തെങ്കിലുമൊക്കെ തകരാറുകളും സംഭവിച്ചേക്കാം, എങ്കിലും ആൾക്കാർ എന്ത് ചെയ്യത്തില്ല? ആ ലഹരിക്ക് അടിമയാകുന്നു, ആ ലഹരിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്, ആൾക്കാരുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറുന്നതേയില്ല. അതിൻ്റെ പഴയ ആൾക്കാർ പറയാറുണ്ട്, കാരസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ അലാന്തരി ശപ്പ് കയ്പ് ശമിപ്പതുണ്ടോ എന്ന് പറയാറുണ്ട്. എന്താ കാഞ്ഞരത്തിൻ്റെ കുരു എടുത്തങ്ങോട്ട് പാലിലിട്ടു കുറേ നാൾ കിടന്നിരുന്നാലും ചെയ്യ എന്ത് ചെയ്യില്ല, അതിൻ്റെ കയ്പ് മാറുമോ? ഇല്ല. അതേപോലെയാണ് ഇവരെങ്ങനെയാണ്, ഇതെന്താ അവർക്കുള്ള ഉള്ളിലങ്ങോട്ട് അഡിക്റ്റായി പോയിട്ടുള്ളതാണ്, അതിൽ നിന്നങ്ങോട്ട് മാറി കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ അത് തന്നെ, പക്ഷിക്കാണെങ്കിൽ ആ ചിതലിനോട് കൂടുതൽ താല്പര്യമായിപ്പോയി, ആ ചിതലിനോട് വേണ്ടി അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പോൾ അവൻ അല്പം പോലും നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതി വരായി. എന്നിരുന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, തൻ്റെ ചിറകിനകത്തുള്ള തൂവലങ്ങോട്ട് ഇല്ലാതാക്കാൻ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സ് കാട്ടുന്നു. അത് തൂവലങ്ങോട്ട് പറിച്ചു കൊടുത്ത് ചിതൽ തിന്നാനുള്ളതായ താല്പര്യം അവനങ്ങോട്ട് കൂടുന്നു. ബീച്ച് ബീച്ചുമേ ഗാഡിവാല പുത്താതെത്താതെ ഇടയ്ക്കിടയ്ക്ക് ആ ഗാഡിവാല എന്ത് ചെയ്തുണ്ട്, വരാതാവുന്നുണ്ട്, കാണാതാവുന്നുണ്ട്. വഹ് കഹിയൻ നസറിന മിൽത്ത, അവന് കൂടെ കൂടെ എന്തുണ്ട്, വണ്ടിക്കാൻ ചില അവസരങ്ങളിൽ വണ്ടിക്കാരനെ കാണത്തില്ല. ഈ പക്ഷിയാണെങ്കിലോ ആ വണ്ടിക്കാരനെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുക, ഇപ്പോഴവൻ വരും, എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവൻ നിന്ന് ആ ചിതല് വാങ്ങിക്കണം, തൂവലുകളുടെ എണ്ണം കൊണ്ട് കുറഞ്ഞെങ്കിലും ഉള്ള തൂവലിന് ഉള്ളതുകൂടെ അങ്ങോട്ട് മറിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്ത് ആ ചിതല് തിന്നിട്ട് അങ്ങനെ അതിനെയും പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കും. പക്ഷേ വണ്ടിക്കാരനോ ചില ദിവസങ്ങളിൽ കാണത്തില്ല. പക്ഷി ഉസ്കെ ഇന്ദാർ മേ കുൽത്താരഹിത്ത, പക്ഷി എന്ത് ചെയ്തു, അവനെ പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കും, പക്ഷേ അവൻ വരുമോ? ഇല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചിതല് തിന്നണ്ടേ, ചിലതിനോട് വലിയ താല്പര്യമായിപ്പോയില്ലേ? ലേക്കിൻ ഡീമക്കോങ്കി ഷൗക്ക് ജോ ഉസേഥ, അവന് ആ ചിതലിനോടുള്ളതായ അതീവമായ താല്പര്യം ഉണ്ടായിരുന്നു. ഉസിനെ സ്വച്ഛ, അവൻ വിചാരിച്ചു, എന്താ വിചാരിച്ചേ, മയും ഖുദ് ദീമക്കേണ്ടു ഉണ്ടുങ്ക. പക്ഷി അന്തുമേ അവസാനം എന്ത് കരുതി, എന്ത് വിചാരിച്ചു, ഞാൻ സ്വയം മയും ഖുദ്. അപ്പോൾ ഖുദ് എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് എന്താ, സ്വയം കുറിച്ചിട്ടോണം. കുതുക്ക് ഖുതെന്നുള്ളതിൻ്റെ മറ്റൊരു വാക്ക് ഏതാ, സ്വയം. സ്വയം ദീമക്കേണ്ടുണ്ടുങ്ക, ദീമക്കേം ചുതലുകളെ ഞാൻ അന്വേഷിക്കും, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. മയം ദീമക്കേം ഡൂണ്ടുങ്ക, മയം ഖുദ് ദീമക്കേണ്ടുണ്ടുങ്ക, ഞാൻ സ്വയം എന്ത് ചെയ്യും, ചിതൽ കണ്ടുപിടിക്കും. ഇനി എനിക്കുള്ള ചൂവൽ കൊടുത്ത് മേടിക്കത്തില്ല, സ്വയം അത് കണ്ടുപിടിക്കും. ഇസിലിയെ വഹ് പേട് പെർസെ ഉദർക്കർ, അതുകൊണ്ട് ആ പക്ഷി എന്ത് ചെയ്യുന്നിക്ക്, പേട് സെ ഉദർക്കർ, പേടിൽ നിന്ന് വൃക്ഷത്തിൽ നിന്നും ഉദർക്കർ, ഉദർന ഇറങ്ങുക, ഉദർന ഇറങ്ങുക, ഉദർന ഇറങ്ങുക, ഉദർക്കർ ഇറങ്ങിയിട്ട്. ഉദർക്കർ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട്. അപ്പോൾ ഉദർന എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം എന്തുവാ, ചടിന. ആദ്യത്തെ ച അകത്തോട്ട് ചുനുപ്പുള്ള ഡ,
आदि तच अगतोट चुनपुलट चड़ना कयरुगा चड़ना कयरुगा उदरना इरंगुगा उदरकार इरंगीट एवड़ीट पेड़ पर से वृक्ष इट जमीन पर आगे वृक्ष ता वन आरा पक्षी एनो विचार चिंत पक्षी ने क्या वैच पक्षी एं विचा पक्षि विचार मयु खुद डीमक या स्वयं इन डीमक अन्वेषि कंपि अगर वृक्ष ताड़ी और खासी लहराते गुंजिमे सीमटकर् ता वन खास् खास अर्थम पुल खास पुल लहराते गुंज तड़च निकूट कुछ नीलकूट तड़ वलर् गुंजन कूट अगर तड़ वलर् निकर पुलकूट कुछ नोट तड़ कूड़ी कूट निकूट निकलिड़ वन सीमट कर्ब पचर् परवा पेट इला दूर पर पदक ता पुलकूट पुलिंगे कूट पुलकूड़ निकलती आ कूट निकलिड़ वन अोड़ पचर्ट अमट कर्ज चेर आ चेरवड़ी फेर पक्षी के पक्षी के जी मेम इन मालूम क्या आया अगर और मनसल चिंतनी वह खुद मेहन से स्वयं अध्वान स्वयं अध्वान परिश्रम जमीन मेसे तरी दीमक चुन चुनकर् चल चेरी खाने के बजाये कूड़ा ഉനെ ഇകട്ട കർണേലക അതിനെ ശേഖരിക്കാനും തുടങ്ങി അത് നേരത്തെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാം അതിന് താഴേക്ക് ഇറങ്ങി ഞാൻ എന്ത് ചെയ്യാം സ്വയമായിട്ട് ഞാൻ ദീമൊക്കെ അങ്ങനെ ചിതലെ അങ്ങോട്ട് അന്വേഷിക്കും അങ്ങനെ പതുക്കെ ആ വൃക്ഷത്തിൽ ഞാൻ താഴേക്ക് ഇറങ്ങി ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയുടെ അതായത് പുല്ലിൻ്റെ അടുത്തങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞോ കുറേ സമയത്തിന് ശേഷമോ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു അവനങ്ങോട്ട് സ്വയം അങ്ങോട്ട് ആലോചിച്ചു എന്നിട്ടെന്തു അവിടൊക്കെ അങ്ങോട്ട് ചെതഞ്ഞ് ആ ചുണ്ട് കൊണ്ട് ചെതഞ്ഞ് കഴിഞ്ഞൊക്കെ നോക്കിയപ്പോൾ കുറേ ദീമക്കിനെ കിട്ടി കുറേ ചിതൽ കിട്ടി ആ ചിതൽ തിന്നുന്നത് കൂടാതെ ആ ചിതലിനെയൊക്കെ അവനങ്ങോട്ട് തിന്നു വയറ് നിറച്ചവൻ്റെ ചിതലിനൊക്കെ അങ്ങോട്ട് അവൻ ആ ചിതലിനെയൊക്കെ തിന്നിട്ടോ പിന്നെയും കുറേ ചിതലിനെ കണ്ടു അവനെന്ത് ചെയ്തു ആ ചിതലിനെല്ലാം അങ്ങോട്ട് ഇകട്ടാകർണേലക ശേഖരിച്ച് വയ്ക്കാൻ തുടങ്ങി ഇകട്ടാകർണ എന്ന് വെച്ചാൽ ശേഖരിക്കുക അപ്പോൾ കുറേ ചിതൽ കിട്ടി ആ ചിതലിനെല്ലാം കൂടെ അവനങ്ങോട്ട് ശേഖരിച്ച് കൂട്ടി 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 ആ ജുസ്കെ പാസ് ദീമക്കോം കേ ഡേർ ഹോക ഇപ്പോഴവൻ്റെ അടുത്ത് ചിതലിൻ്റെ കൂനുകളായി ഒരു ഒത്തിരി ചിതലായി നേരത്തെ ഒരു തൂവൽ കൊടുത്ത് രണ്ട് ചിതൽ കിട്ടുന്നുള്ളായിരുന്നു ഇപ്പോൾ സ്വയം താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ എന്ത് ചെയ്തു അവിടെ നിന്നൊക്കെ ചിതലേക്ക് അങ്ങോട്ട് ചതഞ്ഞ് അവരെ അച്ചുതലിനെ അങ്ങോട്ട് കുത്തിയെടുത്തൊക്കെ തിന്നു കുറേയൊക്കെ ആ ചിതലിനെ തിന്നു വയറ് നിറച്ചൊക്കെ ഇഷ്ടം പോലെ അവനങ്ങോട്ട് തിന്നത് കൂടാതെ ബാക്കിയുള്ള പിന്നെയും കുറേ ചിതൽ വന്നപ്പോൾ ആ ചിതലിനെല്ലാം കൂടെ അങ്ങോട്ട് ശേഖരിച്ച് വയ്ക്കാൻ തുടങ്ങി ഇകട്ടാ കർണേ ലഗ ഉണ്ടല്ലോ അവിടെ ലഗ എന്നൊരു വാക്ക് കിടക്കുന്നു ലഗ്ന എന്ന് പറഞ്ഞാൽ അർത്ഥ തുടങ്ങുക എന്നാ ലഗ തുടങ്ങി എന്താ തുടങ്ങി ഇകട്ടാ കർണേ ലഗ ശേഖരിക്കാൻ തുടങ്ങി അപ്പോൾ നോക്കിക്കോണം ഒരു ഗ്രാമറായി ലഗിൻ്റെ പ്രയോഗം ലഗ് വരുമ്പോൾ ലഗിൻ്റെ തൊട്ട് ലെഫ്റ്റ് കിടക്കുന്നതായ വാക്കിൻ്റെ കൂടെ നേ ചേർത്ത് എഴുതണം എവിടെയാ ലഗിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ഇടതുവശം കിടക്കുന്ന വാക്ക് എന്തിൽ അവസാനിക്കണം നേ വരത്തക്ക രീതിയിൽ എഴുതണം കർത്താവ് സ്ത്രീലിംഗമായാലും പുല്ലിംഗമായാലും പ്രവൃത്തി ചെയ്യുന്ന ആൾ ആണായാലും പെണ്ണായാലും ഏകവചനമായാലും ബഹുവചനമായാലും ഒരാളെ ഉള്ളെങ്കിലോ ഒന്നിൽ കൂടുതലുണ്ടായിരുന്നാലോ ക്രിയാധാതുവിൻ്റെ കൂടെ അതായത് ലഗിൻ്റെ ഇടതുവശം കിടക്കുന്ന വാക്ക് നേയിൽ തന്നെ അവസാനിക്കണം ഉദാഹരണത്തിന് വെച്ച്
सीधा काम करने लगी, सीधा जोली चेयान तुडंगी, करनी लगी नल्ल करने लगी। रामन आयिरुन्नालुम इवडे सीधे आयतुकोंड करने लगी एन्न परंजु रामन आनेंकिल राम काम करने लगा। അപ്പോൾ ഇവിടുത്തെ സീതയായാലും രാമനായാലും കറണ്ട് കൂടെ നേ തന്നെ ആയിരിക്കണം. ഇവിടെ അതേപോലെ നോക്കി ഇകട്ട കർണേലക, ആരാ പക്ഷി, പക്ഷി എന്ത് ചെയ്തു, ധീമക്കേം ഇകട്ട കർണേലക ഉനേം, ഉനേം എന്ന് പറഞ്ഞാൽ അവയെ, ഉനേം എന്ന് കിട്ടുന്നത് എങ്ങനെയാ, വേ പ്ലസ് കോ, വേ പ്ലസ് കോ, ഉൻകോ ഉനേം, വേ പ്ലസ് കോ, ഉൻകോ ഉനേം. കുറിച്ചിട്ടോണം, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഞങ്ങൾ ടെസ്റ്റ് പേപ്പറോ അല്ലെങ്കിലുള്ള പരീക്ഷകളൊക്കെ വരുമ്പോൾ അതിനകത്ത് സർവനാമം പ്രത്യേകതാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സർവനാമം പ്രത്യേകം ചോദിക്കുമ്പോൾ എഴുതാൻ അറിയണം. ഉനേ എന്നുള്ളതിനകത്ത് സർവനാമം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, നേരത്തെ എഴുതിയിട്ടുണ്ട്. ഉസേ, ഉസേ എന്നുള്ളതിനകത്ത് സർവനാമം പ്രത്യേകത എന്ന് ചോദിച്ചാൽ വഹ് പ്ലസ് കോയാണ്, വഹ് പ്ലസ് കോ. വഹുവിൻ്റെ കൂടെ കോ ചേരുമ്പോൾ ഉസ്കോ എന്നും കിട്ടും, പിന്നെന്താ കിട്ടുന്നത്, ഉസേ എന്നും കിട്ടും. ഈ രണ്ട് രൂപം കിട്ടും, ഉസ്കോ ഉസേ, ഈ രണ്ട് രൂപ കിട്ടുന്നത്. ഇതിനകത്ത് സർവനാമം ഏതെന്ന് വെച്ചാലും ഹുസൈൻ ചോദിച്ചാലും ഉസ്കോ എന്ന് ചോദിച്ചാലും ഏതൊക്കെയാണ്, സർവനാമം വഹ് പ്രത്യേകം കോ, അതേപോലെ ഉൻകോ ഉൻകോ ഉനേം നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഇതിനകത്ത് സർവനാമം ഏതെന്ന് ചോദിച്ചാൽ വേ പ്ലസ് കോയാണ്, വേ പ്ലസ് കോ, വേ പ്ലസ് കോയാണ്. എന്ത് വരും, ഉൻകോ ഉനേ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെ ആയിരിക്കും, അത് ഗൗസേ എന്ന് തന്നു, അതിനകത്ത് സർവനാമം പ്രത്യേകം എന്ന് ചോദിച്ചു, ബ്രാക്കറ്റിൽ ഉത്തരം തരുന്നു, വഹു പ്ലസ് കെ, വഹു പ്ലസ് എ തന്നു, വഹു പ്ലസ് കോ തന്നു, വഹു പ്ലസ് കെ എന്ന് തന്നു, വഹു പ്ലസ് എ എന്ന് തന്നു, വഹു പ്ലസ് കോ എന്ന് തന്നു. മൂന്നുത്തരം ബ്രാക്കറ്റിൽ തരും, വഹു പ്ലസ് ആ കോ തന്നു, വഹു പ്ലസ് കെ തന്നു, വഹു പ്ലസ് എ തന്നു. ചോദിച്ച വാക്കേതാ ഉസേ. ഈ ഉസേ എന്ന് കാണുമ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ സേ ഉസേ എന്നാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് വഹിൻ്റെ കൂടെ കെ അല്ല, വഹിൻ്റെ കൂടെ കോ അല്ല, വഹിൻ്റെ കൂടെ സേ ആയിരിക്കും ഉത്തരം. അതുകൊണ്ട് വഹുപ്പള സേ എന്ന് എഴുതി വെച്ചു, ഉത്തരം തെറ്റ്. എങ്ങനെയാ ഉസേ കിട്ടുന്നത്, വഹിൻ്റെ കൂടെ കോ ചേരുമ്പോൾ. അതേപോലെ ഉൻകോ നോക്കി ഇവിടെ പറഞ്ഞിക്ക്, ഉനേ ഇകട്ടാ കർണേലക അവയെ, അവിടെ ഉനേം ഉൻകോ ഉനേം. ഉനേ എന്ന് കിട്ടുന്നത് എങ്ങനെയാ, വേ, വേ പ്ലസ് കോ. വേ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം, അവർ, അദ്ദേഹം, അവ, ആ. ഇവിടെ ഏതാ, അവർ എന്നാണോ, അല്ല, അദ്ദേഹം എന്നാണോ, അല്ല, പിന്നെന്തോ, അവ, അവ ഏ. കോയുടെ അർത്ഥം നമ്മൾ പഠിച്ചുകൊണ്ട് ക്, ഇന്, ഏ, നേ, ഏ, അവ, അവ എന്നുള്ളതിനുടെ ഏ ചേർത്തു, അവ ഏ. അങ്ങനെയാണ് ഉൻഹേ കിട്ടുന്നത്. ഉനേ ഉനേ ഇകട്ട കർണേലക അവയെ ശേഖരിക്കാൻ തുടങ്ങി. ഏതിനെയാ അവയെന്ന് പറയുന്നത്, ഏതാ, ആ ചിതലിന്, കുറേ ചിതലുണ്ട്. ബജായ് തിന്നുന്ന കൂടാതെ, തിന്നതൊഴികെ, അപ്പോൾ വയറ് നിറച്ചത് തിന്നു, തിന്നിട്ട് പിന്നീടുള്ളതായ ആ ചിതലിനെ അവനെന്ത് ചെയ്തു, ആ ശേഖരിക്കാൻ തുടങ്ങി. അബ് ഇപ്പോൾ ഉസ്കേ പാസ് അവൻ്റെ അടുത്ത്, ദീമക്കോങ്കേ ഡേർ, ഡേർ എന്ന് വെച്ചാൽ കൂന, കുന്ന്, ദീമക്കോങ്കേ ഡേർ കേ ഡേർ, ഒരു കുന്ന് ചിതലായി, കുറേ ചിതലായി. ആ അവൻ്റെ അടുത്ത് ഇപ്പം ഇഷ്ടംപോലെ ചിതൽ, ഒരു കൊന്ന് ചിതലുണ്ട്, ആ ഉറവിന്ന് ചിതലിനെയും ശേഖരിച്ചുകൊണ്ട് അവനങ്ങനെ ഇരിക്കുക. നിക്ക് അടുത്ത ഒരു പട്കഥയുടെ ഭാഗമാണ്, ശ്രദ്ധിച്ചു വേണം. നിക്ക് പട്കഥയ്ക്ക് വേണ്ടിയുള്ള പാരഗ്രാഫാണ്. ഏഹർ ഏകദിൻ, ഒരു ദിവസം, യകായേക്ക് സഹസാ നർത്ഥം, പെട്ടെന്ന് യാദൃച്ഛികമായിട്ട്, വഹ് ഗാഡിയവാല ദിഖായിദിയ, ആ വണ്ടിക്കാരനെ കാണപ്പെട്ടു. നേരത്തെ പറഞ്ഞു വണ്ടിക്കാരൻ കൂടെ കൂടെ മുങ്ങാറുണ്ട്, ചില ദിവസങ്ങളിൽ ആ വണ്ടിക്കാരെ വരത്തില്ല. വരാത്ത ദിവസം എന്ത് ചെയ്യും, പക്ഷി ആഹാരം കിട്ടിയോ, ഇല്ല, അവൻ്റെ ഈ ദീമക്ക് മാത്രം മതി. അപ്പോൾ ഇപ്പോൾ വരും വണ്ടിക്കാരൻ, ഇപ്പോൾ വരും, അപ്പോൾ അവൻ്റെ ചിതല് വാങ്ങാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ചില ദിവസങ്ങളിൽ വണ്ടിക്കാരൻ വരത്തില്ല, അങ്ങനെ ഇരുന്ന് ഇരുന്നുകൊണ്ടാണ് അവൻ സ്വയം തന്നെ താഴെ ഇറങ്ങി എന്ത് ചെയ്തു, ചിതലിനേക്ക് കൊണ്ട് ശേഖരിച്ചു. അതിനെ ചിതലെല്ലാം കൂടെ, ചിതലിനെല്ലാം കൂടെ കൂട്ടി ഒരു കുന്ന് ചിതലായി. ആ ചിതലുമായിട്ട് അങ്ങനെ കൂടി ഇരിക്കുക, ഇരിക്കുന്ന അവസരത്തിൽ ഏകദിൻ, ഒരു ദിവസം, യാദൃച്ഛ്യമായിട്ട് വഹ് ഗാഡിയവാല ദിക്കായി ദിയ, ആ വണ്ടിക്കാരനെ കണ്ടു. വണ്ടിക്കാരൻ വരുന്നത് കണ്ടു, ദൂരേന്ന് വരുന്നത് കണ്ടു, ആര്, പക്ഷി കണ്ടു. ആര് വരുന്നുണ്ട്, വണ്ടിക്കാരൻ ചോട്ട് വരും, വണ്ടിക്കാരൻ ചോട്ട് വരുന്നത് കണ്ടപ്പോഴോ, പക്ഷിക്കോ ബെഡി ഖുശി ഹുയി,
बड़ी खुशी हुई वंडिकार भयंकर अल पक्षी के वलिए सोष पक्षी की भयंकर सोष अवड़ी चुनाव ग्रामरु खुशी के बदले खुश्का प्रयोग वाक्य पुनर्लेखन करे खुशी वाकि पकड़ खुश वाकर्त आ वाक्य इवे को पक्षी को बड़ी खुशी हुई अब एंवर पक्षी बड़ा खुश हुआ पक्षी बड़ा खुश हुआ खुशी पकर खुशी एजाजा कर्ता कूड़ा आ प्रत्येक कल प्रत्येक कल कर्तासरी पक्षी पुलिंग अद पक्षी बड़ी एंटी बेड़ान खुशी एंटी खुशन हुई एंटाई हुआन पक्षी बड़ा खुश हुआ पक्षी वैलिए पक्षी वैलिए सोषवान उसे कह अब पक्षी अवड़ेवर पुलिटे पक्षी चेर अब दूर कूड़े वंडिकारो वार दूर वर कौ पक्षी एंत पुगारो विच गाड़ी वाले वंडिकारा कटो इला कुरेकूट उ ओ गाड़ी वाले ओ वंडिकारा उच्चों वि कुे रूम मूं विपो वंडिकार नोकी वंडिकार कौन मनसो वीडू पर मई कब्से तुम्हार इंद सार कर्हादा या इंद सार इंद सार प्रतीक्ष या मुदलिए प्रतीक्ष अब इंद सार मत वाणे प्रतीक्ष कुछ या वाक इंद सार प्रतीक्ष या मुदलिए प्रतीक्ष ए वंडिकार ओ वंडिकारोड़ वि रूम मूं वि वंडिकार वंडिकार वंडिकारोड़ा पक्षि पर या मुदलिए विे मुदलिए प्रतीक्ष तुम्हार इंद सार कर्हाद कब्बे एप मुदल मयम या तुम्हार नि प्रतीक्ष प्रतीक्ष नोकी एत्र नात्र समये अब अगर उच्चों विचु आ वंडिकारे ओ गाड़ी वालों वि वंडिकारोड़ विचो विचु वंडिकार दूर कूड़े पा अ दूर कूड़े पा वंडिकार वि ओ गाड़ी वाल रुको रुको ऐ वंडिकार या प्रतीक्ष उच्चों विचानी आवासुनगर पहचानी आवासुनगर एरते कैट परचयम आवासुनगर शब्द कटा ई शब्द नेरते कटो अगर कैट परचय वाक शब्द आो अगर परचय शब्द कैट परचय शब्द शब्द वाक आवास शब्द आवास अर्थम शब्द आवास शब्द सुनिन केल्कुक सुनिना केल्कुआ आवास शब्द सुनिना केल्कुआ पहचानी आवास परिचयम कैट परिचय नेरतेपयो कचय आ शब्द करचय शब्द गाड़ी वाला रुकया ई शब्द या कटो अ परचय शब्द कटो आ वंडिकार निर्ती रुकया नि तब पक्षी ने कह वंडिकार वी अगर निर्ती कक्षि पदे पक्षी पर तेरे चिगे तूवल अद पक्षिकार पक्षी एंत आ वंडिकारोटे चंद पक्षि पर देखो मैने कितनी सारी धीमे जमा कर ली है नोकी यात्र चिदल कितनी सारी धीमेमात्र कुरेध चिदल यानी जमा कर ली है शेखरती वैचार चिदल एंमात्र चिदल या शेखरी वे नोकी आरों पर वंडिकारोड़ गाड़ी वाले पर मयम कितनी धीमे जमा कर ली है यात्र चिदल अवे शेखरी वे पटकथ
അപ്പോൾ വർക്കറിയാകുമ്പോൾ നമുക്ക് എന്ത് വേണം, സംഭാഷണം വേണം. അപ്പോൾ സംഭാഷണം തുടങ്ങി. വണ്ടിക്കാരൻ വിളി, എവിടെ പോയാൽ തുടങ്ങിയത്, ആ പക്ഷി പക്ഷിന്നോട്ട് എഴുതിയിട്ട് വിളിക്കുന്നു, ഗാഡിയവാലേ, ഓ ഗാഡിയവാലേ, എന്നോട് ഉറച്ച് വിളിച്ചു അല്ലേ. ഉറച്ച് വിളിച്ചതിന് ശേഷം പിന്നെ അപ്പോൾ വണ്ടിക്കാരനോട് പിന്നെന്താ പക്ഷി പറഞ്ഞു. വണ്ടിക്കാരൻ എന്ത് ചെയ്തു, തിരിഞ്ഞ് നോക്കി. തിരിഞ്ഞ് നോക്കിയിട്ട് വണ്ടിക്കാരൻ ചോദിച്ചു, ഓ ക്യാ ക്യാ ബാത്തേ, എന്താ കാര്യം. അപ്പോൾ പക്ഷി വീണ്ടും പറഞ്ഞു, മൈ തും കിത്തനെ മയ തുമാ മയ കബ്സെ തുമാര ഇന്ദർക്കർഹാത, ഞാൻ എപ്പം വലിയ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ വീണ്ടും പക്ഷിക്കാരൻ വണ്ടിക്കാരൻ ചോദിച്ചേ, ക്യോം കിസ്കേലിയേ, അന്നേരം പക്ഷി പറഞ്ഞു, നിക്ക് എന്താ പറ്റും, പറഞ്ഞു നിക്ക് ദേഖോ കിത്തനീ സാരി ദീമക്കെയും, ഞാൻ എന്തുമാത്രം ചിതലാണ് ഇവിടെ ശേഖരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഗാഡി വാലാക്കോ പക്ഷിക്ക് ബാത്ത് സമച്ചുമേ നഹിയായ, വണ്ടിക്കാരന് പക്ഷി പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തുമാത്രം ചിതലിവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പക്ഷി അങ്ങോട്ട് ചോദിച്ചു. പക്ഷി അങ്ങോട്ട് ചോദിച്ചപ്പോൾ വണ്ടിക്കാരൻ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഗാഡിയെ വാലിയേക്കോ വണ്ടിക്കാരന് പക്ഷിക്ക് ബാത്ത് സമച്ചുമേൻ നഹിയായ, പക്ഷിയുടെ പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലാ, എന്താ ഇങ്ങനെ പറഞ്ഞത്, എന്ത് കാര്യമാണ്. ഉസിനെ സർ ഇത്തനാ കഹ, വണ്ടിക്കാരൻ്റെ വഴി പക്ഷിയെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ, അർത്ഥം മനസ്സിലായോ, ഇല്ല. അതുകൊണ്ട് വണ്ടിക്കാരൻ ചോദിച്ചു, ഇപ്പോൾ മേയ്ക്കാക്കരു, അപ്പം ഞാനിപ്പോൾ ഞാനെന്താ വേണം, നീ ഒരു ഒത്തിരി ചേതലിനൂടെ ശേഖരിച്ചു വെച്ചിരിക്കുമെന്ന് പറഞ്ഞു, അതിനിപ്പോൾ ഞാനിപ്പോൾ എന്താ വേണം, ഞാനെന്താ വേണ്ടേ, വണ്ടിക്കാരൻ ചോദിച്ചു. അപ്പോൾ പക്ഷി പറഞ്ഞു, ഏ മേരി ദീമക്കേ ലേലോ, ഏ ഗാഡിവാലേ, ഏ മേരി ദീമക്കേ ലേലോ, ഈ ഞാൻ കൂട്ടി വെച്ചിരിക്കുന്ന ശേഖരിച്ചു വെച്ചിരിക്കുന്ന ചേതെല്ലാം നീ അങ്ങ് എടുത്തോ, എന്നിട്ടോ നേരെ പങ്കുമുച്ച് വാപ്പസ് കരുതോ, ഞാൻ നിനക്ക് തന്ന ആ ചിറകൾ തൂവലുകളെല്ലാം ഇരിക്കും ഇങ്ങോട്ട് തിരിച്ചുക. ഈ ഇരിക്കുന്ന ചിതൽ ഇത്രയും നീ അങ്ങ് എടുത്തോ, ഒരു കുന്ന് ചിതലുണ്ട്, ആ ചിതലിന് ഇത്രയും നീ അങ്ങ് എടുത്തോ, എൻ്റെ തൂവലി തിരിച്ചു തരും. പക്ഷീനെ ജബാവതിയ, പക്ഷി വണ്ടിക്കാരനോട് പറഞ്ഞു. വണ്ടിക്കാരൻ ചോദിച്ചു, ഇനിയിപ്പം നീ ചിതലെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ഞാനിപ്പം എന്താണ്. അപ്പോൾ പക്ഷി എന്താ പറഞ്ഞ്, ഞാനാണ് ഇത്രയും ചേരുവിടെ ശേഖരിച്ചിട്ടുണ്ട്, ഇതെല്ലാം നീ അങ്ങോട്ട് എടുത്തോളൂ, എന്നിട്ട് എൻ്റെ നിന്ന് വാങ്ങിച്ചത് ചിറകെല്ലാം അതായത് തൂവലെല്ലാം എനിക്ക് തിരിച്ചു. ഇത് കേട്ടിട്ട് വണ്ടിക്കാരൻ നീക്കി, ഗാഡിവാല ടഠാക്കാർ ഹസ്പട, എന്തോ അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചു. ആ വണ്ടിക്കാരൻ ഉറച്ചം കൊണ്ട് ചിരിച്ചു, ഉറച്ചം കൊണ്ട് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഉസിനെ കഹം പറഞ്ഞു, ബെവക്കൂഫ് വിഠി മണ്ട മയ്യൻ ദീമക്കെ ദീമക്കെ ബദലെ പങ്കിലെത്താം, ഏ മഠയ, ഞാനേ ചിതലിന് പകരം പങ്കിലെത്താം തൂവലാ വാങ്ങുന്നത്. ചിതൽ കൊടുത്തിട്ട് ചിതലിന് പകരം ഞാൻ എന്ത് ചെയ്യുക, ആ തൂവൽ വാങ്ങുക, അല്ലാതെ തൂവലിന് പകരം ചിതൽ വാങ്ങുകയല്ല. ഞാനെന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ ചിതൽ അങ്ങോട്ട് കൊടുക്കുന്നു, ആ തൂവൽ വാങ്ങുന്നു, അതാണ് എൻ്റെ ഉദ്ദേശം, അതാണ് ഞാൻ എന്നെ എനിക്ക് ആവശ്യം. അല്ലാണ്ട് ആ തൂവലങ്ങോട്ട് കൊടുത്തിട്ട് ചിതൽ വാങ്ങുക അല്ല. ഉണ്ടല്ലോ എന്താ പറഞ്ഞ്, ബെവക്കൂഫ് ഏ വിട്ടി ഏ മണ്ട മയ്യൻ ദീമക്കെ ബദലേ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ദീമക്കെ ബദലേ, ദീമക്കെന്ന് പറഞ്ഞാൽ ചിതൽ, ദീമക്കെ ബദലേ ചിതലിന് പകരം പങ്കിലെത്താഹും ചിറക് എടുക്കുന്നു. ചിറകെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്തോ, തൂവൽ, തൂവലുമാകും, അല്ലാതെ പങ്കുക്കെ ബദലേ തൂവലിന് പകരം ദീമക്കിനഹീം ചിതൽ വാങ്ങുമല്ല. ഗാഡിവാലെ പങ്ക് ശബ്ദ പേർ ബഹുത്ത് സോർ ദിയാഥ, വണ്ടിക്കാരൻ എന്ത് ചെയ്തു, പങ്കെന്നുള്ള വാക്കിന് ആ തൂവലെന്നുള്ള വാക്കിന് കൂടുതൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആ തൂവലെന്നുള്ള വാക്കിന് കൂടുതൽ ശക്തി കൊടുത്തുകൊണ്ട് കൂടുതൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് എന്താ പറഞ്ഞ്, ഞാൻ ചിതലിന് പകരം തൂവൽ വാങ്ങുന്നു, അല്ലാതെ തൂവലിന് പകരം ചിതലല്ല ഞാൻ വാങ്ങുന്നത്, എനിക്ക് നിൻ്റെ ചിതലിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വേണ്ടത് തൂവലാണ്, അതുകൊണ്ട് എനിക്ക് നിൻ്റെ ചിതലിൻ്റെ ആവശ്യമില്ല, ഇത്രയും കൊണ്ട് പറഞ്ഞിട്ട് വണ്ടിക്കാരൻ എന്ത് ചെയ്തു, ഗാഡിവാല ചലാകയാണ്, വണ്ടിക്കാരൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് പറഞ്ഞു, അവിടെ നിന്ന് നടന്നുപോയി. എനിക്ക് നിൻ്റെ ചിതലൊന്നും വേണ്ട, എനിക്ക് ഞാൻ ചെയ്യുന്നത് ചിതൽ കൊടുത്തിട്ട് തൂവൽ വാങ്ങുന്നു, അല്ല എൻ്റെ തൂവൽ കൊടുത്തിട്ട് ചിതൽ വാങ്ങിയല്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാരൻ ചലാകുക. പക്ഷി
छटपटा कर रह गया। पक्षी एंत स्तंभिच अंबर പരിഭ്രമത്തോടു ആകെ അവനെ സ്തംഭിച്ച് അസ്തമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആരാ? പക്ഷി. അങ്ങനെ വളരെ വിഷമത്തോടെ വളരെ വേദനയോടെ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതായ ആ പക്ഷി വളരെയധികം വേദനയോടെ ആ പുല്ലിൻ്റെ പുൽക്കൂട്ടിൻ്റെ പുല്ല് കൂടി നിൽക്കുന്ന ആ കൂട്ടമായിട്ട് നിൽക്കുന്ന ഗുഞ്ചി കെ പാസ് ആ കൂട്ടത്തിനോട് ചേർന്ന് പുല്ലിനോട് ചേർന്ന് അവിടോട്ട് അനങ്ങാതിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ആയിരിക്കുന്ന അവസരത്തിൽ ഏക്കദിൻ ഏക്ക കാലി ബില്ലി ഏക്കദിൻ ഒരു ദിവസം ഒരു കറുത്ത പൂച്ച പക്ഷി പെട്ടിക്ക് പക്ഷിക്ക് പറക്കാൻ പറ്റുമോ? ഇല്ല, പറക്കാൻ പറ്റത്തില്ല. നടന്ന് കടന്ന് അങ്ങോട്ടും അപ്പുറം അപ്പുറമൊക്കെ പോകാനേ വിട്ടു. പറന്ന് അല്പം അങ്ങോട്ട് ഉയരത്തിലേക്ക് പറന്നിരിക്കാനോ പറന്ന് പോകാനോ പക്ഷിക്ക് പറ്റത്തില്ല. കാരണം ആ പക്ഷിയുടെ ചിറകിൽ ഒരൊറ്റ തൂവലുമില്ല. അവൻ്റെ ശരീരത്തിലുള്ള തൂവലുകളെല്ലാം പറിച്ച് വണ്ടിക്കാരന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ആ ചിതൽ വാങ്ങി തിന്നുപോയി. ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നും തന്നെ, എല്ലാം നഷ്ടപ്പെട്ടതായ സർവ്വതം നഷ്ടപ്പെട്ടതായ ആൾ, ആ പക്ഷി അനങ്ങാൻ കഴിയാതെ ഒരു പൈസ പോലും കയ്യിലില്ലാതെ ഒരു ധനം പോലും ഇല്ലാതെ ഒരു തൂവല് പോലും ഇല്ലാതെ അല്പം പോലും അവിടെ നിന്ന് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ പറന്നു പോകാൻ പറ്റാത്തതായ ആ പക്ഷി ആ കൂടി നിൽക്കുന്ന ആ പുല്ലിൻ്റെ അടുത്തേക്ക് ചേർന്ന് പറ്റിച്ചേർന്ന് അവിടെ നിന്ന് വിഷമത്തോടെ നിൽക്കുന്ന അവസരത്തിൽ ഏക്ക കാലി ബില്ലിയായി ഒരു കരിമ്പൂച്ച അത് വഴിഞ്ഞിനോട് നടന്നു വന്നു. ഒരു കറുത്തതായ വലിയ വലിയ കറുത്ത വലിയ ഉയരം വലിയ വലിപ്പമുള്ളതായ ഒരു കരിമ്പൂച്ച അതിലേഞ്ഞോട്ട് നടന്നിങ്ങോട്ട് വന്നു. വന്ന് നോക്കി കഴിഞ്ഞാൽ നടന്നു വരുന്ന അവസരത്തിൽ ഒരു ശരീരത്തിൽ രോമങ്ങളൊന്നും ഇല്ലാത്തതായ പറന്നു പോകാൻ പറ്റാത്തതായ ചിറകിൽ ഒരൊറ്റ രോമോ ഒരൊറ്റ തൂവലും ഇല്ലാത്തതായ ഈ പക്ഷിയെ കണ്ടു. കണ്ടപ്പോൾ ആ പൂച്ചയുടെ വായിലൂടെ വെള്ളമൂറി. ആ പൂച്ച എന്ത് ചെയ്തു? അതിനെ അങ്ങോട്ട് നടന്നങ്ങോട്ട് ചെന്നിട്ട് ഒരൊറ്റ ചാട്ടം പിടിച്ചു വായിക്കകത്തം കൊതുക്കി നോക്കി. അപ്പനെ മുഹമേ തൻ്റെ വായിൽ ഊസേ അതിനെ ദബാക്കർ അമർത്തിയിട്ട് പൂച്ച എന്ത് ചെയ്തു? പൂച്ചയുടെ വായിക്കകത്ത് ഇവൻ്റെ കഴുത്തായിപ്പോയി. ചാടി ആ പക്ഷിയെ പിടിച്ചു. പക്ഷിയെ പിടിച്ചിട്ട് പക്ഷിയുടെ കഴുത്തെവിടെയായി? ആ പൂച്ചയുടെ വായിക്കാത്ത ആ വായിക്കാത്ത പൂച്ച എണ്ണിക്ക് അപ്പനെ മുഹുമേ തൻ്റെ വായിൽ ആരുടെ വായിലാണ്? ആ പൂച്ചയുടെ വായിൽ അവൻ ഊസേ അതിനെ ഏതിനെ ആ പക്ഷിയെ ദബാക്കർ അമർത്തി അങ്ങോട്ട് വായിക്കാത്തോട്ട് കടിച്ചങ്ങോട്ട് പിടിച്ചു. മുറുകെ അങ്ങോട്ട് കടിച്ചു പിടിച്ച് അമർത്തി അങ്ങോട്ട് പിടിച്ചു പിടിച്ചു പല്ലങ്ങോട്ട് അമർത്തി ആ കടുത്തി ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. അപ്പോൾ അമർത്തിയ പക്ഷി അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴോ വായി എന്ത് ചെയ്യുന്നുണ്ട്? രക്തം അങ്ങോട്ട് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. പൂച്ച ഓടിയാണോ പോയേ? പൂച്ച പതുക്കെ നടന്നു പോയി. ആ പക്ഷിയെയും പിടിച്ചുകൊണ്ട് പക്ഷിയെ വായിക്കാത്ത ഒതുക്കിക്കൊണ്ട് ആ പൂച്ച പതുക്കെ മുന്നോട്ട് നീങ്ങി. ആ പതുക്കെ മുന്നോട്ട് നീങ്ങി പോയ അവസരത്തിൽ ആ പൂച്ചയുടെ വായിൽ നിന്നും രക്തം എന്ത് ചെയ്ത് ആ തുള്ളി തുള്ളി തുള്ളിയായിട്ട് അങ്ങോട്ട് നടന്നു പോയ വഴിക്കൊക്കെ വീണു നോക്കി. പക്ഷിക്കോൻ ആ പക്ഷിയുടെ രക്തം ടപക്ക് ടപക്ക് കർ ഇറ്റിറ്റിട്ട് അതിൻ്റെ വായിൽ നിന്ന് ആ പൂച്ചയുടെ വായിൽ നിന്ന് രക്തം കൊണ്ട് തുള്ളി തുള്ളിയായിട്ട് ഇറ്റിറ്റിട്ട് ജമീൻ ബാർ തറയിൽ ബൂന്തോം കീ ലക്കീർ ബൂന്ത് തുള്ളി ബൂന്ത് തുള്ളി ബൂന്ത് തുള്ളി ലക്കേർ എന്ന് വെച്ചാൽ വര ലൈൻ വര തറയിലൂടെ എന്താ ഇത് തുള്ളികളുടെ ഒരു ഒരു വരി വരയായിട്ട് ഇങ്ങനെ ഓരോ തുള്ളി അങ്ങനെ ഇറ്റിറ്റിറ്റിറ്റിറ്റ് അങ്ങനെ അങ്ങോട്ട് നടന്നു പോയി. പൂച്ച നടന്നു പോയ വഴിക്ക് ഇത്രയും ഒരു വര പോലെ ഒരറ്റം പോലെ അങ്ങനെ രക്തം ഇറ്റിറ്റിറ്റിറ്റിട്ട് ഇങ്ങനെ ആ പൂച്ച എന്ത് ചെയ്തു? ഈ നവജവാൻ പക്ഷിയും കൊണ്ടൊക്കെ അങ്ങനെ ഇവിടെ എന്താ സമൂഹത്തിൽ നടക്കുന്നതായ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ലേഖകൻ എന്തുവാ ലേഖകൻ്റെ പേരെന്തുവാ? മുക്തിബോധ് എന്ത് ചെയ്തു? ഒരു പക്ഷിയുടെ കഥയിലൂടെ സമൂഹത്തിൽ നടക്കുന്നതായ ചെറുപ്പക്കാരായ ആൾക്കാരുടെ ഈ യുഗത്തിലുള്ളതായ ആൾക്കാരുടെ മടിയന്മാരായ ആൾക്കാരുടെ വെറുതെ പൈസ ചിലവാക്കിക്കൊണ്ട് ജീവിതം നശിപ്പിക്കുന്നതായ ചെറുപ്പക്കാരുടെ കാര്യങ്ങളെ ഒരു പക്ഷിയുടെ കഥയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
अब वाई से नोक आ पाठ पाठ मत वाई से नोक इंटे नोट या आ नोट इन परीक्ष के क्वस्टन अब इतने टेस्ट पेपर क्वस्टन ई पाठते चेरत या वाई पर चो आंसर नोक पक्षियामक किसने लिख इन नोटा श्रद्धि चौद्य कौन कर्थ अर्थम या पक्षी अवर दीमक किसने लिख नमुक अर्थ पक्षी अवर दीमक आरान किसने चोदे अब नमुक पटू मुक्ति बोध ने इन पक्षी आर दीमक कैसी रचना हे अल किस विधा की रचना हे एन रचन अंतर एं अ प्रवृत्ति एं कहानी एं अगर कथय पक्षियार दीम कहानी के मुख्य पात्र पक्षियार दीमक कथ मुख्य पात्र प्रधानपेट कथापात्र आर कौन कौन हे मुख्य पात्र मुख्य अलो मुख्य मुख्यमें मे चुप रायड पगुति आई मुख्य मुख्य पात्र कौन कौन प्रधानपेट कथापात्र आर कौन कौन ओर अड़ी या वरच നിങ്ങൾക്കൂടെ ഇത് അയച്ചു തരുന്ന അവസരത്തിൽ ശ്രദ്ധിച്ചോണം ആ വരയിട്ടിരിക്കുന്ന വാക്കിൻ്റെ സ്ഥാനത്ത് ആ ഉത്തരം എഴുതാനാണ് നവജവാൻ പക്ഷി അവർ ഗാഡിയവാല കണ്ടല്ലോ നവജവാൻ പക്ഷി അവർ ഗാഡിയവാല ഗാഡിയവാലയ്ക്ക് ഗാഡിയമേ ക്യാഹേ വണ്ടിക്കാരൻ്റെ വണ്ടിയിൽ എന്താണുള്ളത് ആ ക്യാ എന്നുള്ളതിൻ്റെ അടി വരയിട്ടുണ്ട് എന്താ ഉള്ളത് ദീമക്കേ അടുത്ത് ഗാഡിയവാല ക്യാ കർത്താഹേ വണ്ടിക്കാരൻ ചെയ്യുന്നത് ക്യാ കർത്ത എന്ത് ചെയ്യുന്നു എന്താ ചെയ്യുന്നേ ഗാഡിയവാല ദീമക്കോങ്കോ ബേച്ചതാ ഹേ എന്താ ചെയ്യുക വണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് ദീമക്കോങ്കോ ബേച്ചതാ ഹേ എന്താ ആ ചിതലുകൾ വിൽക്കുന്നു ബേച്ചതാ ഹേ വിൽക്കുന്നു അടുത്ത ഗാഡിയവാല ചില്ലാക്കർ ക്യാ കർത്ത ഹേ ഗാഡിയവാല ചില്ലാക്കർ ചില്ലാക്കർ ചായട്ടടത്തുവള്ളി രണ്ടിലായാണ് ചില്ല ചില്ലാക്കർ ക്യാക്കഹത്ത അലറിക്കൊണ്ട് ഉറച്ച് എന്ത് വിളിച്ചു പറയുന്നു എന്താ വിളിച്ചു പറയുന്നത് ദോ ദീമക്കേ ലോ എക്ക് പങ്കുദോ രണ്ട് ചിതൽ വാങ്ങിക്കൊള്ളൂ ഒരു ചിറക് തരൂ പയർ പയർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ കാലെന്നുള്ളതല്ല ഇവിടുത്തെ പയറിൻ്റെ അർത്ഥം തൂവൽ പയർ ഏക്ക് പയർ ദോ ഒരു പങ്ക് തരൂ ഒരു ചെറുക് തരൂ പക്ഷി അപ്പനാ പങ്ക് തേക്കർ ദീമക്കേലേത്താഹെ യഹ പക്ഷിക കോൻസാ മനോഭാവ് പക്ഷി എന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ പങ്ക് കൊടുത്തിട്ട് ചിറക് കൊടുത്തിട്ട് എന്ത് ചെയ്തു ദീമക്കേലേത്താഹെ എന്ത് ചെയ്യുക ചിറക് കൊടുത്തിട്ട് ചിതൽ വാങ്ങുന്നു ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാക്കുന്നത് എന്ത് മനോഭാവമാണ് നവജാൻ പക്ഷിക്കു അപ്പന ഭവിഷ്യവർ അസ്തിത്വക്കെ ഭാര്യമേ കൊയ് ചിന്താനഹി ചെറുപ്പക്കാരനായ പക്ഷിക്ക് എന്തില്ല തൻ്റെ ഭാവിയെക്കുറിച്ചോ തൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് അസ്തിത്വ അർത്ഥം എന്തുവാ നിലനിൽപ്പ് ആ എഴുതി സായുടെ പകുതി ത അസ്ഥി ഇടത്തുവള്ളി അസ്തിത്വ അറിഞ്ഞുകൂടാത്ത വാക്കുകൾ കുറിച്ചിട്ടോണം അസ്തിത്വ ആ എഴുതി സായുടെ പകുതി ത ഇടത്തുവള്ളി അസ്തിത്വ തായുടെ പകുതി വായി അസ്തിത്വ നിലനിൽപ്പ് നിലനിൽപ്പിനെക്കുറിച്ച് ഭാവിയെക്കുറിച്ചോ അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല ബിനാ മെഹനത്ത് സേ അധ്വാനം കൂടാതെ ആസാനി സേ എളുപ്പത്തിൽ മിൽനേവാലെ കിട്ടുന്നതായ ഭോജൻ സേ സന്തുഷ്ട ഹോനേക്ക ആഹാരത്തിൽ സന്തോഷിക്കുന്ന മനോഭാവം ഗാഡിവാല നവജവാൻ പക്ഷിയൊക്കെ സൗദാക്യാത ഗാഡിവാലയുടെയും ചെറുപ്പക്കാരൻ ആ പക്ഷിയുടെയും കച്ചവടം എന്തായിരുന്നു എന്താ ഗാഡിവാലയക്കോ എക്കോ പങ്ക് തേക്കർ പക്ഷി ഉസേദോ ദീമക്കേലേത്ത ഇനി ഒരു പട്കഥയ്ക്കാണ് പട്കഥ ഏതാണെന്ന് വെച്ചാൽ ഞാനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മളെ മൂന്നാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ ഏകദിൻ വഹ നവജവാൻ പക്ഷിക്കോ സെമീൻ അതാണ് ഭാഗം
ഒന്ന് ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ പട്ക്കഥയുടെ പാസേജ് ഞാൻ എഴുതിയിട്ടില്ല. ആ പാസേജ്, പട്ക്കഥയുടെ പാസേജ് നമ്മൾ ആദ്യത്തെ മൂന്നാമത്തെ പാരഗ്രാഫാണ്. കണ്ടല്ലോ, മൂന്നാമത്തെ പാരഗ്രാഫ്. ഏകദിൻ വഹ നവജവാൻ പക്ഷി ജമീൻ പർ ചെൽത്തി ഹുയേക്ക് ബയൽഗാഡി വാലേക്കോ. ഉണ്ടല്ലോ, അത് ആ പാസേജ്. ആ പാസേജ് എന്നിട്ട് ആ പട്ക്കഥ എഴുതാൻ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫ് വന്നിട്ടാണ് അതിൻ്റെ പട്ക്കഥ ചോദിച്ചേക്കുന്നത്. ആ പട്ക്കഥ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പട്ക്കഥയും കൂടെ ഉണ്ട്, അത് അവസാനത്തെയാണ്. അത് അതിൻ്റെ തുടക്കം ഞാൻ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാഠം കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് പക്ഷിയുടെ ചരിത്ര വിശേഷതയുണ്ട്, പക്ഷിയുടെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇതിനകത്തുള്ള പാഠത്തിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറുണ്ട്. അവസാനത്തെ പേജിൽ ഏകദിൻ ഏകായേക്കെന്നുള്ള പാസേജാണ് അടുത്ത പട്ക്കഥ. ഈ രണ്ട് പട്ക്കഥയിൽ ഒരു പട്ക്കഥ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവസാനത്തെ രണ്ടാമത്തെ പട്ക്കഥ ഞാൻ കൊടുത്തേക്കുന്നത് ഏകദിൻ ഏകായേക്ക് വഹ ഗാഡി വാല. കണ്ടല്ലോ, അവസാനത്തെ പേജിലെ പാരഗ്രാഫാണ്. അതിൻ്റെ അതിൻ്റെ തുടക്കം ഞാൻ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പട്ക്കഥയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ എന്താ, സ്വാഭാവിക ഭോജൻ കോച്ചൊടുക്കർ, സാധാരണയുള്ളതായ നമ്മൾ ആഹാരം വിട്ടിട്ട് ബനാവട്ടി ചീസോങ്കെ പീച്ചെ ഭാഗത്തഹിൻ, കൃത്രിമമായിട്ടുള്ള ആഹാരത്തിൻ്റെ പുറകെ പോകുന്നു. ഇത് ഖാനേ പീനേക്ക് സംസ്കൃതി മേ ഹുയേ, ആഹാരത്തിൽ സമൂഹത്തിലുള്ളതായ ബദലാവിനെ കുറിച്ച്, പരിമർത്തത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതാൻ, അതായത് ഇന്നത്തെ യുവാക്കൾ നേരത്തെ ഉള്ളതായ സാധാരണ ഉള്ളതായ ആഹാരം വിട്ടിട്ട് മറ്റുള്ളതിൻ്റെ പുറകെ പോകുന്നതിനെക്കുറിച്ചുള്ളതായ ഒരു കാര്യത്തെക്കുറിച്ചൊരു കണ്ണി എഴുതാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയുണ്ട് ബദലത്തെ പരിവേശം എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തേക്കുന്നത്. ബദലത്തെ പരിവേശം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുന്ന ചുറ്റുപാട് എന്നാണ്. അപ്പോൾ ചുറ്റുപാടനുസരിച്ച് പിന്നെ ആൾക്കാർ മാറുന്നുണ്ട്. ആ മാറുന്ന ചുറ്റുപാടിനനുസരിച്ചുള്ളതാണ് അതിൻ്റെ പാസേജ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഒന്നാമത്തെ യൂണിറ്റിനകത്തു നിന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. എല്ലാവരും വായിച്ച് പഠിക്കണം. ഇന്ന് തന്നെ ഇതിൻ്റെ പക്ഷിവാർ നിയമത്തിൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിലെത്തും. അതോടെ ഇതെത്തിയതിന് ശേഷമായിരിക്കും നിങ്ങൾ പരീക്ഷയുടെ ടെസ്റ്റ് പേപ്പർ നടത്തുക. ഈ പക്ഷി അവർ നിയമക്ക് എന്നുള്ള പാഠത്തിൻ്റെയും കൂടെ നിന്നുകൂടെ ക്വസ്റ്റ്യൻ ഉണ്ടിട്ടുണ്ട്. അപ്പോൾ പുൽബനി ധീമാം TV പക്ഷിയാർ ധീമം. ഓക്കെ, അപ്പോൾ ഇത്ര നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കുക, വായിച്ച് ആൻസറും പഠിച്ചു വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്തുള്ള